സ്കിൻകെയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് നേരം കുളിക്കുന്നത് നല്ലതാണ്. പക്ഷേ രാവിലെയെങ്കിലും കുളിക്കാൻ ശ്രമിക്കുക. കുളിച്ച് കഴിയുമ്പോൾ നല്ല ഫ്രഷ് വാട്ടറിൽ കുളിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ ഗുഡ് ക്വാളിറ്റി സോപ്പ് യൂസ് ചെയ്യണം. പിന്നെ നല്ല സോപ്പ് യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സ്കിന്നിലുള്ള ഇറിട്ടൻസും അങ്ങനത്തെ മൈക്രോ ഓർഗാനിസംസും ഒക്കെ അടിഞ്ഞ് എഴുതുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക്. പിന്നെ അതുപോലെ സ്കിന്നിൽ തന്നെ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് വരും, അതും നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം. നല്ലപോലെ നല്ലപോലെ സോപ്പിട്ട് ഗുഡ് ക്വാളിറ്റി സോപ്പായിരിക്കും യൂസ്. മൈൽഡ് സോപ്പ്, ഭയങ്കര ഹാർഷായിട്ടുള്ള സ്കിന്നിനോട് ഹാർഷായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും കുളിക്കുമ്പോൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് കുളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തണുത്ത ക്ലൈമറ്റിൽ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാം. പക്ഷേ ഭയങ്കര നല്ല ചൂടുള്ള വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റീവ്, അത് പിന്നെയും സ്കിന്നെ ഡ്രൈ ആക്കും, അതിൻ്റെ ക്വാളിറ്റിയും കളയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ വേറെ പ്രത്യേകിച്ച് അതിൽ കാര്യമായിട്ട് പറയാനില്ല. നെക്സ്റ്റ് വരുന്നത് കെയർ ഓഫ് ഹെയർ ആണ്. ഹെയർ കെയർ, ഹെയർ കെയറിന് എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ആഴ്ചയിലൊരിക്കോ രണ്ടാഴ്ച ആഴ്ചയിലൊരിക്കൽ ഷാംപൂ ചെയ്ത് തലയിലുള്ള ചെളിയൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും തല കഴുകാൻ ശ്രമിക്കണം. പിന്നെ കഴുകുമ്പോൾ തണുപ്പും അല്ല ചൂടും അല്ലാത്ത വെള്ളത്തിൽ മുടി കഴുകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഡയറക്റ്റ്ലി ഷാംപു ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് മൈൽഡ് ആക്കിയിട്ട് വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മൾ ലൈസും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഫ്രീക്വൻറ്റ് വാഷിംഗ് ആവശ്യമുണ്ട്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓയിലി ഹെയർ ആണെങ്കിൽ ഫ്രീക്വൻറ്റ് വാഷിംഗ് ആവശ്യമുണ്ട്. ഡ്രൈ ഹെയർ ആണെങ്കിൽ നമ്മൾ ഒന്നരാടം കൂടുമ്പോഴൊക്കെ വാഷ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്നെ നമ്മുടെ ഹെയറിൻ്റെ ഓയിലി സബ്സ്റ്റൻസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ബ്രഷിങ്, അതേപോലെ പ്രോപ്പർലി ബ്രഷ് ചെയ്യുക, അതേപോലെ മസാജ് ചെയ്യുക. തല മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഹെയർ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ട്, പ്രോപ്പറായിട്ട് വളരും. നെക്സ്റ്റ് കെയർ ഓഫ് ഹാൻഡ്സ്. ഹാൻഡ്സിന് ഇതേപോലെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽസ് ഉണ്ടെങ്കിൽ നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത് പ്രോപ്പറാക്കി വയ്ക്കുക. ചെളി കയറി കഴിഞ്ഞാൽ നമ്മളത് ഭക്ഷണത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് കയറും. അപ്പോൾ ഇറ്റ് മേ ഹാവ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻഫെക്ഷൻ. ദെൻ വി വിൽ ഹാവ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻഫെക്ഷൻ. അത് ശ്രദ്ധിക്കണം. പിന്നെ കഴിക്കുമ്പോൾ കൈ എപ്പോഴും കൈ ഭക്ഷണത്തിന് മുന്നേ കൈ കഴുകുക. സോപ്പും വെള്ളം കുഴിച്ച് കൈ കഴുകുക. ഇപ്പോൾ അറിയാലോ കൊറോണ കോവിഡ് സീസൺ ആയതുകൊണ്ട് എപ്പോഴും കൈ കഴുകുന്ന പറയുന്നതിന് കൈ കഴുകും. സാനിറ്റൈസർ കൈകളിലൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകി കഴിഞ്ഞിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇതും ഉള്ളിൽ ചെല്ലുന്നത് നല്ലതല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കൈ കഴുകുക. അതേപോലെ ഡേർട്ടി ഹാൻഡ്സ് വെച്ച് കഴിക്കരുത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് കെയർ ഓഫ് ഐസാണ്. കണ്ണിൻ്റെ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഇതാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഫോറിൻ ബോഡി ഉള്ളിൽ കയറി തന്നെ ഇൻഫെക്ഷൻ വരും. പിന്നെ വരുന്നത് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് വെച്ചാൽ ഐ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ കൺജങ്ക്റ്റിവൈറ്റിസ് ഉള്ള ഒരാൾ കണ്ണിൽ തൊട്ട് അതിൻ്റെ ഫ്ലൂയിഡ് വേറെ എവിടെയെങ്കിലും തൊട്ട് അത് വേറൊരാൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് അങ്ങനത്തെ വല്ല സിവിയർ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യണം ആൻഡ് ഐസൊലേറ്റ് ചെയ്യണം, ആളെ ഐസൊലേറ്റ് ചെയ്യണം. അതേപോലെ ഇപ്പോൾ കൂടുതലായിട്ട് ടി വി കാണുന്ന പ്രശ്നങ്ങളും അങ്ങനത്തെ കുറേ ആൾക്കാർക്ക് ധാരാളമായിട്ടുണ്ട്. അത് നമ്മുടെ ഐ വിഷനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ടി വി കാണുന്ന ടൈം കുറയ്ക്കണം. സ്ക്രീൻ ടൈം കുട്ടികളുടെ ആണെങ്കിലും സ്ക്രീൻ ടൈം കുറയ്ക്കണം. കുറച്ച് നേരം നല്ല കണ്ണടച്ച് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അരമണിക്കൂർ കൂടുമ്പോൾ ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കുക. കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. ഈവൻ ജോലിക്കാരാണെങ്കിലും ഇത് കുറച്ച് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യം. എക്സസീവ് ലൈറ്റ് കണ്ണിന് നല്ലതല്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ ക്ലോതിങ്, ക്ലോതിങ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് കോട്ടൺ ക്ലോത്ത്സ് ആണ് ധാരാളമായിട്ട് നല്ലത്. കാരണം വേർക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇവിടെയുള്ള. അപ്പോൾ വേർപ്പ് അബ്സോർബ് ചെയ്യാൻ കോട്ടൺ ക്ലോത്ത്സ് നല്ലതാണ്. അതേസമയം നൈലോൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ സിന്തറ്റിക് ക്ലോത്ത്സോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമ്മുടെ വേർപ്പ് അബ്സോർബ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിന്നിട്ട് വേർപ്പ് നിന്ന് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പണ്ട് ഈ ആനിമൽസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹെയർ ഉണ്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബോഡി ഹെയർ ഉണ്ട്. നമുക്ക് ബോഡി ഹെയർ ഇല്ല. പണ്ടുണ്ടായിരുന്നു, അത് പതുക്കെ പതുക്കെ പോയി നമ്മളെ പിന്നെ നമ്മൾ ക്ലോതിങ്ങിലേക്ക് മാറുകയും ചെയ്തല്ലോ.
പിന്നെ തണുത്ത കാലാവസ്ഥയിൽ വുളൻ അല്ലെങ്കിൽ നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സിന്തറ്റിക് ക്ലോത്ത്സ് അധികം യൂസ് ചെയ്യരുത്. സിന്തറ്റിക് ക്ലോത്ത്സ് ഇതേപോലെ തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, എപ്പോഴും ബാലൻസ് ഡയറ്റ് കഴിക്കുക. ബാലൻസ് ഡയറ്റിനെ കുറിച്ച് നമുക്കൊരു ക്ലാസ് വരും. ബാലൻസ് ഡയറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് ഡിസീസ്. അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വെരി സ്ലോ ആയിട്ട് കഴിക്കുക. ഒരു 20 മിനിറ്റ് എടുത്ത് സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കുക. പിന്നെ പറയേണ്ടത് വെരി ലേറ്റ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിർത്തുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള സ്നാക്കിങ് മഞ്ചിങ് ഉള്ളത് അത് നിർത്തുക. പിന്നെ നല്ല ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ബവൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള പ്രോബ്ലം വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ധാരാളം വെള്ളം കുടിച്ച് ശീലിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക. ആ വഴി നമുക്ക് റഫേജ് ധാരാളം കിട്ടും. അപ്പോൾ ബവൽ മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കും. പിന്നെ ധാരാളം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള മൈക്രോന്യൂട്രിയൻസും ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ പിന്നെ ഇങ്ങനെ വേസ്റ്റേജ് പോയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡേക്ക്, തല കറക്കം അങ്ങനെ പ്രശ്നങ്ങളുമൊക്കെ ധാരാളമായിട്ട് വരും. നെക്സ്റ്റ് പോസ്ചർ ആൻഡ് എക്സസൈസിനെ കുറിച്ചിട്ട്, നമ്മൾ പോസ്ചർ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മൾ പ്രോപ്പർലി നമ്മളെ പോസ്ചർ കറക്റ്റായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. ഈവൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മളെ നടു സ്ട്രെയിറ്റ് ആക്കിയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാലാണ് പ്രോപ്പർ ലങ്സിലേക്കും നമ്മളുടെ എല്ലാ ലങ്സിലേക്ക് പ്രോപ്പർലി ഓക്സിജൻ എത്തുള്ളൂ, ഓക്സിജനേഷൻ പ്രോപ്പറാവുള്ളൂ. അതുവഴി എല്ലാ ബോഡി പാർട്സിലേക്കും പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്തുള്ളൂ. അതേപോലെ പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇറക്റ്റ് പോസ്ചറിലിരിക്കുക. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഇറക്റ്റ് പോസ്ചറിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുനിയുമ്പോഴും അതെ, നമ്മൾ വളഞ്ഞ് നടു വളഞ്ഞല്ല നടു ഇറക്റ്റായിട്ട് കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വേറെ കിടക്കുമ്പോൾ കേൾഡ് അപ്പോസിഷനിൽ കിടക്കാതെ ഒരു സ്ലൈറ്റ്ലി കേൾഡ്, കുഴപ്പമില്ല, ഭയങ്കര കേൾഡ് അപ്പായിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്തില്ല. അതൊന്ന് ശ്രദ്ധിക്കും. പിന്നെ മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണ് കൂടുതലും നല്ലത്. അപ്പം പിന്നെ ഹൈ പില്ലോസ് യൂസ് ചെയ്യരുത്. കുറേ വലിയ കട്ടിയുള്ള തലയണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. പിന്നെ റെഗുലർ എക്സസൈസ് രാവിലെ എന്തായാലും എണീറ്റ ഉടനെ ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളെ സർക്കുലേഷനൊക്കെ പ്രോപ്പറാക്കാൻ നല്ലതാണ്. അങ്ങനെ എല്ലാ റെസ്പിറേറ്ററി ഓർഗൻസ്, ഡൈജസ്റ്റീവ് ഓർഗൻ, എല്ലാ മസ്കുലർ ഓർഗൻസ് എല്ലാത്തിനും നല്ലതാണ്. അതേപോലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യാൻ മറക്കരുത്, അതും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഔട്ട്ഡോർ ഗെയിംസൊക്കെ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സ്ലീപ്പ് ഓർ എല്ലാപ്പോഴും കൊച്ചുകുട്ടികൾക്ക് എന്തായാലും 10 to 12 മണിക്കൂർ ഉറക്കം കിട്ടണം. വലിയവർക്കാണെങ്കിലും ഒരു 8 മണിക്കൂർ 6 മണിക്കൂർ ഉറക്കം. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ, ചിലവർക്ക് 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. നമ്മൾ സ്ലീപ്പ് എപ്പോഴും ഷുഡ് ബി ഏബിൾ ടു റിഫ്രഷസ്, നമ്മളെ റിഫ്രഷ് ചെയ്യാൻ പാകത്തിനുള്ള സ്ലീപ്പായിരിക്കണം. അൺറിഫ്രഷ് സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമുക്ക് ക്ഷീണം കൂടും, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടും. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ സിസ്റ്റംസും പ്രോപ്പർ വർക്ക് ചെയ്യാൻ എന്തായാലും ഒരു റെസ്റ്റ് ആവശ്യമാണ്, സ്ലീപ്പ് ആവശ്യമാണ്. എത്രയാണോ ഭക്ഷണം ആവശ്യം അതേപോലെ തന്നെ സ്ലീപ്പും റെസ്റ്റും ബോഡിക്ക് ആവശ്യമുള്ള കാര്യമാണ്. നെക്സ്റ്റ് എഗെയിൻ ദ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ. അപ്പോൾ എത്ര ജോലി ചെയ്താലും നമ്മൾ റിക്രിയേഷനും നമ്മളുടെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. മ്യൂസിക് ആവാം, ഡാൻസ് ആവാം, വേറെ എന്തെങ്കിലും ഔട്ട്ഡോർ ഗെയിംസ് ആവാം, ഇൻഡോർ ഗെയിംസ് ആവാം, അതൊക്കെ ചെയ്യണം. പ്ലസ് എക്സസൈസ്, മസിൽസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് ഇസ് എ മസ്റ്റ്. യു ഹാവ് ടു ഡു ദ എക്സസൈസ് എവറി ഡേ, അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ ഒന്നരാടം ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മോണോട്ടണസ് ആയിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി ടയേർഡാവും. അപ്പോൾ അത് ചെയ്യാണ്ട് കാര്യങ്ങൾ വേറെ വേറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ശ്രമിക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക, മെൻറ്റൽ ആക്ടിവിറ്റി കൂട്ടുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ദീസ് ആർ ദ തിങ്സ് വി ഹാവ് ടു ഡു ഫോർ ദ ഹെൽത്ത് കെയർ ഓഫ് അവർ സെൽസ്. ഓക്കെ.